നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കാസിരംഗയിൽ ആദ്യമായി സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാഷണൽ പാർക്കിൽ ആന സഫാരിയും ജീപ്പ് സഫാരിയും നടത്തിയ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാർക്കിന്റെ സെൻട്രൽ കൊഹോറ റേഞ്ചിൽ മിഹിമുഖ് ഏരിയയിൽ ആന സഫാരിയാണ് മോദി ആദ്യം തിരഞ്ഞെടുത്തത്. തുടർന്നായിരുന്നു ജീപ്പ് സഫാരി. പാർക്ക് ഡയറക്ടർ സൊണാലി ഘോഷും മറ്റ് മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മോദിയെ അനുഗമിച്ചു. ഇന്ന് രാവിലെ ഞാൻ അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിലായിരുന്നു. സമൃദ്ധമായ പച്ചപ്പിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാൽ അനുഗ്രഹീതമാണ്. ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗമാണ് മറ്റൊരു പ്രത്യേകത എന്നും മോദി ട്വിറ്ററിൽ കുറിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച വൈകിട്ടാണ് മോദി അസമിൽ എത്തിയത്. ഇവിടെ നിന്ന് ജോഹട്ട് ജില്ലയിലെ മെലങ് മെതലി പോത്തറിലേക്ക് പോകുന്ന അദ്ദേഹം 18,000 കോടി രൂപയുടെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച് പിന്നീട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും അദ്ദേഹം സംസാരിക്കും. അതേസമയം ബംഗാളിൽ കോൺഗ്രസ് നേതാക്കൾ പീഡിപ്പിച്ചെന്നാരോപിച്ച സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. ബർസാത്തിലെ ഒരു പൊതുപരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു സ്ത്രീകളെ മോദി സന്ദർശിച്ചത്. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സ്ത്രീകൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പങ്കുവച്ചു. സ്ത്രീകൾ നേരിട്ട അതിക്രമങ്ങളെപ്പറ്റി BJP ജനറൽ സെക്രട്ടറി അഗ്നിമിത്ര പോളും മോദിയെ ധരിപ്പിച്ചു. തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കിട്ടപ്പോൾ പലരും ആഴത്തിൽ വേദനിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞുവെന്നും സ്ത്രീകൾ പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും ഭൂമി കൈയേറ്റവും കൊണ്ട് സന്ദേശ് ഖാലി ദ്വീപ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സസ്പെൻഷനിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരെ കടുത്ത നടപടി വേണമെന്നും പ്രധാനമന്ത്രിയോട് സ്ത്രീകൾ ആവശ്യപ്പെട്ടു. അതിനിടെ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിലും ഓഫീസിലും CBI വെള്ളിയാഴ്ച പരിശോധന നടത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേന്ദ്രസേനയുടെ വലിയൊരു സംഘത്തിനൊപ്പം January 5 നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ 6 CBI ഉദ്യോഗസ്ഥരും 6 സെൻട്രൽ ഫോറൻസിക് സയൻസ് ഉദ്യോഗസ്ഥരും 2 ED ഉദ്യോഗസ്ഥരുമാണ് തിരച്ചിൽ നടത്തിയത്. സെർബിയയിലെ അക്കുഞ്ചിപ്പാറയിലുള്ള അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച ഉദ്യോഗസ്ഥ സംഘം പിന്നീട് സമീപ പ്രദേശങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും തിരച്ചിലിനായി പോയെന്നാണ് റിപ്പോർട്ട്. ഷെയ്ഖിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിനായി ED സ്ഥാപിച്ച മുദ്ര CBI ഉദ്യോഗസ്ഥർ തുറന്നാണ് അകത്ത് കയറിയത്. തുടർന്ന് ഇവിടം വീഡിയോഗ്രാഫ് ചെയ്യുകയും പ്രദേശം മാപ്പ് ചെയ്യുകയും ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.